നമസ്കാരം. തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലകളിലൊന്നാണ് പത്തനംതിട്ട. പൊതുവെ അച്ചായന്മാർക്ക് പ്രാമുഖ്യമുള്ള ഒരു ജില്ലയാണ്. തെക്കൻ കേരളത്തിൽ കേരള കോൺഗ്രസിന്റെ ബെൽറ്റിലേക്ക് കടക്കുന്ന ഒരു മേഖലയാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി, അതിൽ ഏറ്റവും ഒടുവിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസിന്റെ ഫുൾ വൈറ്റ് വാഷ് കഴിഞ്ഞ് അവിടെ പൂർണ്ണമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇക്കുറിയും ജില്ലയിൽ ഇടത് കാറ്റുണ്ടാകുമെന്ന വിലയിരുത്തലാണുള്ളത്. പത്തനംതിട്ട ജില്ലയുടെ ചരിത്രം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചരിത്രത്തിൽ ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്ന ഒരു കാര്യം, പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ആ മണ്ഡലത്തിന് മാത്രമാണ്, അല്ലെങ്കിൽ ആ ജില്ലയ്ക്ക് മാത്രമാണ് ജില്ലയുടെ പേരിൽ ഒരു മണ്ഡലമില്ലാത്തൊരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. പത്തനംതിട്ട എന്ന പേരിൽ ഒരു മണ്ഡലമില്ല. 5 മണ്ഡലങ്ങളാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലുള്ളത്. അത് അടൂർ, ആറന്മുള, കോന്നി, റാന്നി, തിരുവല്ല. ഇത്തരത്തിലുള്ള 5 മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ഇടതുപക്ഷം ഭരിക്കാൻ സാഹചര്യമൊരുങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ തുടർച്ചയായി 5 തവണ, അതായത് 25 വർഷം, കാൽ നൂറ്റാണ്ടോളം കോന്നി എന്ന മണ്ഡലത്തിൽ ജനപ്രതിനിധിയായിരുന്ന അടൂർ പ്രകാശ് രാജിവെച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിക്കാനെത്തിയതോടുകൂടിയാണ് പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ ഫുൾ വൈറ്റ് വാഷ് എന്നൊരു സംഭവം ഉണ്ടായത്. അവിടെ ഇപ്പോൾ കോന്നി കൂടി ജനീഷ് കുമാർ പിടിച്ചെടുത്ത സാഹചര്യത്തിൽ 5 മണ്ഡലങ്ങളും നിലവിൽ ഇടത് കോട്ടയായി തുടരുകയാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് എത്തിയ വേളയിൽ അവിടെ വീണ ജോർജ് എന്ന മാധ്യമ പ്രവർത്തകയാണ് ആദ്യമായി ആറന്മുള പോലെ കോൺഗ്രസിന്റെ ഏറ്റവും ഉറച്ച സീറ്റിൽ ഇടതുപക്ഷം ഒരു പരീക്ഷണം നടത്തിയത്. ആ പരീക്ഷണം കഴിഞ്ഞ തവണ വിജയം കണ്ടിരുന്നു. ഇതുകൂടാതെ അടൂരിൽ CPI ആണ് മത്സരിക്കുന്നത്. ചിറ്റയം ഗോപകുമാറാണ് കഴിഞ്ഞ 3 തവണയായി അവിടെ ജയിച്ചു കയറുന്നത്. കോന്നി എടുത്താൽ നേരത്തെ പറഞ്ഞതുപോലെ അടൂർ പ്രകാശ് ആയിരുന്നു. 1.5 വർഷത്തിന് മുന്നേ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ജിനേഷ് കുമാർ എന്ന വ്യക്തിയാണ് അവിടുത്തെ MLA, അത് CPIM MLA ആണ്. നേരെ ശബരിമല ഉൾപ്പെടുന്ന റാന്നി വന്നാൽ പത്തനംതിട്ട ജില്ല ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചിട്ടുള്ളത് ഈ ശബരിമല എന്ന വിഷയമാണ്. ശബരിമല സമരം ഏറ്റവും കൂടുതൽ കൊടുമ്പിരി കൊണ്ടതും ഈ സർക്കാരിന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ച ഒരു ജില്ലയും കൂടിയാണ് പത്തനംതിട്ട ജില്ല എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശം റാന്നി എന്ന നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശത്താണ്. ആ പ്രദേശത്തെ MLA കഴിഞ്ഞ 5 ടേണായിട്ട് രാജു എബ്രഹാം എന്ന CPIM MLA ആണ്. അദ്ദേഹവും ഇക്കുറി 5 തവണ ജയിച്ചതിന്റെ ഭാഗമായി, കഴിഞ്ഞ തവണ ഒരു ആനുകൂല്യം കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം 5-ാം തവണ അവിടെ മത്സരിക്കേണ്ടി വന്നത്. ഇക്കുറി പുതുമുഖത്തെ പരീക്ഷിക്കാനുള്ള ഒരുക്കത്തിലാണ് CPM അവിടെ. ഇതോടൊപ്പം തന്നെ ജില്ലയുടെ ഏറ്റവും ഒടുവിലത്തെ മണ്ഡലമായ തിരുവല്ല, തിരുവല്ലയിൽ മാത്യു ടി തോമസ് ആണ്, ജനതാദളിനാണ് ആ സീറ്റ് കൊടുത്തിട്ടുള്ളത്. മാത്യു ടി തോമസ് ആണ് കഴിഞ്ഞ 2 ടേണായി അവിടെ നിന്ന് ജയിച്ചിരിക്കുന്നതും. മന്ത്രിയായിരുന്നതും മാത്യു ടി തോമസ് ആണ്. പിന്നീട് അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ തന്നെ K. കൃഷ്ണൻകുട്ടിക്ക് മന്ത്രിസ്ഥാനം കൊടുത്തതോടുകൂടിയാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരില്ലാത്തൊരു സാഹചര്യം ഉണ്ടായത്. നേരത്തെ ഈ ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കോൺഗ്രസ് ചായ്വുള്ള ഒരു മണ്ഡലമായിരുന്നു. കാലാകാലങ്ങളിൽ കോന്നിയിലും റാന്നിയിലും അടൂരിലും നേരിയ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലും ആറന്മുളയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ കാലത്തും അതൊരു കോൺഗ്രസിനോട് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അത് MV രാഘവനെ പോലെ UDFന്റെ കാൻഡിഡേറ്റായി ജയിച്ച ഒരു മണ്ഡലമാണ് ആറന്മുള എന്ന് പറയുന്നത്. ഇതാണ് കഴിഞ്ഞ തവണ വീണ ജോർജ് എന്ന പുതുമുഖത്തിലൂടെ പിടിച്ചെടുത്തത്. എന്നാൽ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോരാട്ടം കഴിഞ്ഞതോടുകൂടി ജില്ലയിൽ വലിയ നേട്ടം തന്നെയാണ് ഇടതുപക്ഷം കൈവരിച്ചിട്ടുള്ളത്. പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഉൾപ്പെടെ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. എന്നാൽ അപ്രതീക്ഷിതമായി 12 മുനിസിപ്പാലിറ്റി BJP പിടിച്ചതാണ് ജില്ലയിൽ ഒരു വലിയ സംഭവം, അല്ലെങ്കിൽ ജില്ല കേന്ദ്രീകരിച്ച് നോക്കുകയാണെങ്കിൽ ഒരു വലിയ പരിക്കേറ്റിട്ടുണ്ട് എന്ന് ഇടതുപക്ഷത്തിന് തോന്നേണ്ട ഒരു സാഹചര്യം. ഇടതുപക്ഷത്തിന്റെ കയ്യിലിരുന്ന ഒരു മുനിസിപ്പാലിറ്റി ആയിരുന്നു പന്തളം മുനിസിപ്പാലിറ്റി. ഇതിപ്പോൾ BJP പിടിച്ചെടുത്ത ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇതിനു ശേഷമാണ് ജില്ലയിലെ നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ വലിയൊരു വിഭാഗം ഇപ്പോൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറിയിട്ടുള്ളത്. അതായത് BJPയുടെ ഇപ്പോഴത്തെ നയങ്ങളിൽ പ്രതിഷേധിച്ച് അവർക്ക് ശബരിമല വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പന്തളം കൊട്ടാരവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന വലിയൊരു വിഭാഗം നാമജപ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയ, അല്ലെങ്കിൽ ആ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കന്മാർ ഉൾപ്പെടുന്നവർ CPMലേക്ക് ചേക്കേറുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറുന്നൊരവസ്ഥ, ആറന്മുളയിലും പന്തളത്തും ഉണ്ടാകുന്ന ഒരു സാഹചര്യം, വീണ്ടും ആറന്മുള ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഒരു ഇടതനുകൂല കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതോടൊപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടെങ്കിലും
അതിനുശേഷം നടന്ന കോന്നി ഉപതെരഞ്ഞെടുപ്പായിക്കോട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പായിക്കോട്ടെ ഇടതുപക്ഷത്തിന് വലിയൊരു ട്രെൻഡ് നൽകിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഈ കഴിഞ്ഞ രണ്ടും കടന്നു പോകുന്നത്. ഒരു ഉപതെരഞ്ഞെടുപ്പും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പും. ഈ സാഹചര്യത്തിലാണ് ജില്ലയിലെ 5 മണ്ഡലങ്ങളിലും ഇക്കുറി ഇടത് കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്ന് ഇടതുപക്ഷം ഉറപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ശബരിമല വിഷയം കഴിഞ്ഞുള്ള ഉപതെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം ഈ വിഷയം മറന്ന് ജനങ്ങൾ ഇടതുപക്ഷത്തിന് പിന്തുണ നൽകിയ സാഹചര്യത്തിൽ വരും തെരഞ്ഞെടുപ്പിലും ഇതേ മാതൃകയിൽ തന്നെ 5 മണ്ഡലങ്ങളും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മാത്രം പോക്കറ്റിൽ എത്തിക്കാൻ കഴിയുമെന്ന് CPM നേതൃത്വം നിലവിൽ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ അവർക്ക് ഇത്രത്തോളം ധൈര്യം നൽകിയ ഘടകവും നിലവിൽ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. മണ്ഡലത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഗ്രാസ്റൂട്ട് ലെവലിൽ വലിയ പ്രവർത്തകരില്ല, വലിയ പ്രവർത്തനമില്ല. രണ്ടാം സ്ഥാനത്ത് BJP ആറന്മുള ഒഴികെയുള്ള മറ്റു മണ്ഡലങ്ങളിൽ വലിയ മത്സരം നൽകാൻ സാധ്യതയില്ല എന്നും ഇടതുപക്ഷം വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിന് ഇത്തരത്തിൽ താഴേക്കിടയിലുള്ള പ്രവർത്തനം മോശമായതാണ്. ഇക്കുറിയും പത്തനംതിട്ട പോലൊരു ജില്ലയിൽ ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനവും ഒപ്പം വിജയക്കൊടി നാട്ടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയും ഉറപ്പായിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പത്തനംതിട്ട ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം തെക്കൻ കേരളത്തിൽ CPMന് ഒരു അനുകൂല തരംഗമുണ്ടാക്കുമെന്നുള്ള വിലയിരുത്തലാണ് പ്രാദേശിക നേതൃത്വവും ഇപ്പോൾ സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ജില്ലയെ സംബന്ധിക്കുന്നിടത്തോളം ഒരു നെഗറ്റീവ് വികാരം ഉണ്ടാക്കാനായിട്ടുള്ള സാഹചര്യവുമില്ല. നാമജപഘോഷയാത്രയുമായി ബന്ധപ്പെട്ടും ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട കേസുകൾ കൂടി സർക്കാർ പിൻവലിക്കാൻ തയ്യാറായിരിക്കുന്നതോടുകൂടി അവിടെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെതിരെ നിലനിന്നിരുന്ന എല്ലാ തരത്തിലുള്ള നെഗറ്റീവ് വികാരവും മാറിക്കഴിഞ്ഞു എന്ന് സർക്കാർ നേതൃത്വം തന്നെ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പല സർവേകളും ചൂണ്ടിക്കാട്ടിയതുപോലെ തെക്കൻ കേരളത്തിന് ഇടതുപക്ഷത്തിന് അനുകൂല തരംഗമുണ്ടാകുമെന്ന സർവേ ഫലങ്ങളെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുന്നതാണ് പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ഫലമെന്ന് CPM നേതൃത്വം ഇപ്പോൾ തന്നെ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്.